ഹലോ, നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ടൊമാറ്റോ ചട്നിയാണ് ചെയ്യുന്നത്. അതൊരു വെറൈറ്റി ഡിഷാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ എണ്ണ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ചട്നിക്ക് ആവശ്യമായ പിരിയൻ മുളക്, ഡ്രൈ മുളക് 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലൊന്ന് ഇട്ട് വറുത്തെടുക്കാം. നമുക്ക് പിരിയൻ മുളകിന് പകരം നമുക്ക് പത്തലമുളക്, സാദാ പത്തലമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര എണ്ണം വേണ്ട, എണ്ണം കുറയ്ക്കാം. ഒരു 5-6 എണ്ണം ഒക്കെ ഇട്ടാൽ മതി. ഇത് നമ്മൾ എരിവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പിരിയൻ മുളക് എടുത്തിരിക്കുന്നത്. നമ്മുടെ പിരിമുളക് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറി കിട്ടണം, അതിന് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ മുളക് വറുത്ത എണ്ണ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി തക്കാളിയുടെ കൂട്ടത്തിൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 6 വെളുത്തുള്ളി അല്ലി നടുവെ പൊളന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നടുവെ പൊളന്ന വെളുത്തുള്ളിയാണ്. ഇതും തക്കാളിയും കൂടെ നല്ലൊരു ഗ്രില്ല് പരുവത്തിൽ ഫ്രൈ ആയി കിട്ടണം. നമ്മുടെ തക്കാളി ഗ്രില്ലായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ പിരിയൻ മുളക് നമുക്ക് കൈക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് കൈക്ക് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് കൈക്ക് പൊടിച്ചാൽ ഇതുപോലെ പെട്ടെന്ന് പൊടിഞ്ഞു വരും. നന്നായിട്ടൊന്ന് കൈക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കൈക്ക് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുന്നതാണ്. ഒരു ക്രഷ് പരുവത്തിൽ, നന്നായിട്ട് പൊടിക്കേണ്ട, ഒരു ക്രഷ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുകയാണ്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രൈ ആയി ഗ്രില്ലായി വരും. നമുക്കത് മറുവശം ഇട്ട് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോയും വെളുത്തുള്ളിയും നന്നായിട്ട് ഗ്രിൽഡായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഈ പുളിയിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് കൈക്കൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഗ്രിൽഡായി നിൽക്കുന്ന ടൊമാറ്റോയിലും വെളുത്തുള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി, വാളംപുളിയും ടൊമാറ്റോ എല്ലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി പുളി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫയർ ഓഫാക്കി നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇത് മിക്സിയിലിട്ടല്ല പേസ്റ്റ് ആക്കേണ്ടത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരേണ്ട, ഒരു ചെറു കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന രീതിയിൽ, ഒരു കടി കിട്ടുന്ന രീതിയിൽ ഒന്ന് വന്നാൽ മതി. നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ പിരിയൻ മുളക് വറുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന്
നിങ്ങളുടെ ഉപ്പിനനുസരിച്ച്. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നിങ്ങളുടെ ഉപ്പ് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് പിരിയൻമുളക് ഇല്ലല്ലോ, പത്തലമുളക് ഇല്ലല്ലോ, കുഴപ്പമില്ല. നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. നമ്മുടെ ചട്നി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചീകിയതായാലും ഇട്ടാൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രില്ലിഡ് അടിപൊളി തക്കാളി ചട്നി റെഡി ആയിരിക്കുകയാണ്. നമ്മളിവിടെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ട് നമുക്കൊരു 8 പേർക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചട്നി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായ ഗ്രില്ലഡ് ടൊമാറ്റോ ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കണം അമർത്തുക. അതുപോലെ നമ്മുടെ കാവൽ 25 നവംബർ ഇറങ്ങുകയാണ്. നിങ്ങൾ മറക്കാതെ പോയി കാണണം. അപ്പോൾ നമസ്കാരം.